ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതിന് മുൻപ് തന്നെ സാധ്യമായ എല്ലാ മുൻകരുതലുകളും സജ്ജീകരണങ്ങളും എടുത്തിട്ടുണ്ട്. കോൺടാക്ട് ലിസ്റ്റ് പ്രാഥമിക പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യത്തെ കാണുന്നത്? നേരത്തെ ചെറുത്ത് തോൽപ്പിച്ച ചരിത്രം നമ്മളെ സംബന്ധിച്ചുണ്ട്, അതൊരു ആത്മവിശ്വാസമാണോ ഇതിനെ ഈ സാഹചര്യത്തെ നേരിടുന്നതിന്? നിപ പിന്നെ തീർച്ചയായിട്ടും നിപ ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണ്. എന്നാൽ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചത് മാതിരി നമുക്ക് മുൻ പരിചയമുള്ള ഒരു രോഗമാണ്. മാത്രമല്ല നിപ വൈറസ് ഈ ലോകത്തെല്ലായിടത്തും നിപ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് നമ്മൾ ഈ കോവിഡിനെ പോലെ അങ്ങനെ ഒരുപാട് പിന്നെ പടർന്നു പോകുന്ന തരത്തിലുള്ള ഒരു രോഗമല്ല. സാധാരണഗതിയിൽ അത് കെട്ടടങ്ങുന്ന ഒരു രോഗമാണ്. ഏതാനും ചില ആളുകളെ മാത്രം ഒരുപാട് പേരെ ഒരുമിച്ച് ബാധിക്കുക എന്നുള്ള ഒരു സ്വഭാവം അതിനില്ല. ഏതാണ്ട് ചില ആൾക്കാരെ അത് ബാധിക്കാറുള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഭയപ്പെടുകയോ അങ്ങനെ വളരെ ആശങ്കാകുലരാകേണ്ട ആവശ്യമില്ല. പക്ഷെ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം. അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം പിന്നെ ആരോഗ്യവകുപ്പിനോടൊപ്പം അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനും അത് പാലിക്കുവാനും തയ്യാറാവുക എന്നുള്ളതാണ്. പിന്നെ പിന്നെ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഒത്തുചേരലുകളും പിന്നെ യാത്രകളും തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. പിന്നെ പിന്നെ ഇത് പടരാനുള്ള സാധ്യത ഞാൻ സൂചിപ്പിച്ച മാതിരി വളരെ കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഇത് എവിടെയാണോ ഉള്ളത്, ഇതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണോ, അതിനു ചുറ്റും പിന്നെ ഒരുപാട് മിക്സപ്പ് ചെയ്യാതെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലരാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പനിയോ അല്ലെങ്കിൽ പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള മറ്റു ലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. ഏതായാലും പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുൻപും നമുക്ക് പരിചയമുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകർ സജ്ജരാണ്, ആരോഗ്യ വകുപ്പും സജ്ജരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് അതിജീവിക്കുവാൻ സാധിക്കേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ, ഇവിടെ ഇപ്പോൾ രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനോടകം. അപ്പോൾ അവരുമായി ഏറ്റവും അടുത്തിടപഴകിയവർ, സിംപ്റ്റംസ് ഉള്ളവർ തന്നെയും ആശുപത്രികളിൽ ഉൾപ്പെടെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഹൈറിസ്ക് കാറ്റഗറിയിൽ വരുന്നു എന്ന ഒരു സാഹചര്യം, അതിനെ എങ്ങനെ കാണുന്നു? അല്ല, തീർച്ചയായിട്ടും ഈ പിന്നെ ആൾക്കാരുമായി ഇടപെട്ടവർക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ഇതിന് പ്രഹരശക്തി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ നാം നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ അത് സംവിധാനത്തിന് അതിനുള്ള കെൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും തീർച്ചയായും നിരീക്ഷണ വിധേയരാകും. പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് പിന്നെ പകരുവാതിരിക്കുവാൻ ഉള്ള മുൻകരുതൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മളും കൂടി അത് അതോടൊപ്പം സഹകരിച്ച് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അതിജീവിക്കാം. ഏതായാലും ഈ ഈ ഹൈറിസ്ക് കോൺടാക്ട് ആരൊക്കെയാണ്, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഹൈറിസ്ക് കോൺടാക്ട്, അവർ സർവൈലൻസിലായിരിക്കും. പിന്നെ അവർക്ക് വേണ്ട തരത്തിലുള്ള മതിയായ മുൻകരുതൽ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ടാകും. ശരി, വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ഇപ്പോൾ